നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന കളമശ്ശേരിയിലെ ഇലക്ട്രോണിക് സിറ്റിക്ക് മുന്നിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങളുമായി ശ്യാം ചേരുന്നു. ശ്യാം, പ്രതിഷേധിക്കുന്നത് ആരാണ്? എന്തിനാണ് പ്രതിഷേധം? അനുജാത് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല, ഇവിടുത്തെ നാട്ടുകാരാണ്. അനാവശ്യമായി ഗേറ്റ് അടച്ചിടുന്നു. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന കൺസ്ട്രക്ഷൻ, ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനത്തിന് നേരത്തെ തന്നെ ചില പരാതികൾ ഈ നാട്ടുകാർക്കുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത് പറയാൻ നിങ്ങൾക്ക്? ഈ ഭൂമി ഞങ്ങൾക്ക് അറിയാവുന്ന ഭൂമിയാണ്. കാരണം ഞങ്ങൾ കളിച്ചു വളർന്ന സ്ഥലമാണ്. കംപ്ലീറ്റ് പൈനാപ്പിൾ കൃഷിയായിരുന്നത്. ഇതിപ്പോ ഇതിന്റെ അകത്ത് എന്തോ ജനങ്ങളെ അവിടെ കടത്തിവിടാനുള്ള എന്താണ് ഇതിന്റെ അകത്ത് നടക്കുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇവരെന്തുകൊണ്ട് ഈ ഭൂമി മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്? മഴയില്ല, നല്ല ഉറച്ച ഭൂമിയാണ്. എന്തുകൊണ്ട് ഇവർ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കണെന്ന് പറയണേ? ഞങ്ങൾക്കറിയാം ഈ ഭൂമിയുടെ അവസ്ഥ. ഇവിടെ മണ്ണിടിയാനുള്ള ഒരു കാരണവും ഇല്ല. ഇവർ വർഷങ്ങളായിട്ടും അതിൽ രണ്ടും നാല് സൈഡും ചുറ്റിനോട് പൊക്കി കെട്ടിയിട്ട് ഈ മണ്ണ് ഇവിടുന്ന് കള്ളക്കടത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മണ്ണിടിയാനുള്ള സ്ഥലം അതാണ്. അങ്ങോട്ട് നിങ്ങൾ പോയി നോക്കി, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അവിടെ ഒരു ഗോഡൗണിന്റെ പേര് പറഞ്ഞാണ് മണ്ണ് കൂട്ടിയിട്ടാണ്. അവിടെ ഇവിടെ മൊട്ട കുന്നുകളായിരുന്നു. ഇവിടെ അല്ല നല്ല സുഖമുള്ള സ്ഥലമായിരുന്നു കേറിയിരിക്കാനൊക്കെ പറ്റും. ആ ടവർ കാണാം, ആ ടവർ കാണാം. ആ ടവറിന്റെ പോക്കത്തിന് മണ്ണായിരുന്നു. ഇവിടുത്തെ ഒരു പ്രതിഷേധ മനുഷ്യ ഇതാണ്. മനുഷ്യ ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. ഈ ഒരു കൺസ്ട്രക്ഷൻ അത് അനധികൃതമായി നടക്കുന്ന കൺസ്ട്രക്ഷൻ മാത്രമല്ല, നേരത്തെ ഇത് പൈനാപ്പിൾ കൃഷി നടന്നുകൊണ്ടിരുന്ന ഭൂമിയാണ്. നാട്ടുകാരോട് പ്രതിഷേധിക്കുന്നുണ്ട്. കളമശ്ശേരിയിൽ നിർമ്മാണ പ്രവർത്തനത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് കളമശ്ശേരി ഇലക്ട്രോണിക് സിറ്റിയിലാണ് ഈ അപകടം ഉണ്ടായത്.